ദീപാവലിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സെപ്റ്റംബർ 5 തെരഞ്ഞെടുപ്പ്. സെപ്റ്റംബർ 8 വോട്ടെണ്ണൽ നടക്കും. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ആസന്നമായത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ. കോട്ടയത്തു നിന്ന് മിഥുൻ അയ്യപ്പൻ, ഒപ്പം തന്നെ വിനോദും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം വിനോദിലേക്കാണ്. വിനോദ്, എന്തായാലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. ഉമ്മൻചാണ്ടിയുടെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഒരുപക്ഷെ അത്രയ്ക്കധികം പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും പുതുപ്പള്ളിയുടെ ഇനിയുള്ള ജനപ്രതിനിധി ആരായിരിക്കും, പുതുപ്പള്ളി ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ചോദ്യം എല്ലാ കോണുകളിലും രാഷ്ട്രീയ കേരളം മാത്രമല്ല ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും വളരെ അടുത്താണ് തിരഞ്ഞെടുപ്പ് തീയതി. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ വിലയിരുത്താം ഈ ഒരു സാഹചര്യത്തെ? തീർച്ചയായും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ വലിയ പ്രഭാവം നിലനിന്ന മണ്ഡലം, ഇന്നേ വരെ ഉമ്മൻചാണ്ടി തോൽക്കാത്ത മണ്ഡലം, 53 വർഷമായി ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച മണ്ഡലം, നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഒരു രേഖയായി മാറുന്ന മണ്ഡലമാണ് പുതുപ്പള്ളി. ആ പുതുപ്പള്ളിയിലാണ് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത നിയമസഭ ഇന്നലെ ചേർന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്ത പുതുപ്പള്ളി വരികയാണ്. പുതുപ്പള്ളിയിൽ പുതിയ ഒരു ജനപ്രതിനിധി വരികയാണ്. സെപ്റ്റംബർ 5 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. UDFനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി എന്നുള്ള ഒരു ചിത്രം മാത്രമാണ്. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ മരിച്ച ഉമ്മൻചാണ്ടിയാണ് ശക്തമെന്ന് പറഞ്ഞുകൊണ്ട് UDF കോൺഗ്രസ് ശക്തമായി രംഗത്തുണ്ട്. ഉമ്മൻചാണ്ടി സഹതാപ തരംഗത്തിൽ പരമാവധി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് അവിടെ നേടുക എന്നുള്ള വലിയ തന്ത്രം തന്നെയാണ് കോൺഗ്രസ് പയറ്റുന്നത്. ചാണ്ടി ഉമ്മൻ തന്നെയാണ് അവരുടെ പ്രഥമ പരിഗണന പട്ടികയിലുള്ള പേരും ചാണ്ടി ഉമ്മൻ തന്നെയാണ്. LDFനെ സംബന്ധിച്ച് അവർ ഓരോ വർഷവും അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വരുന്നുണ്ട്. അവരുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ജെയ്ക്സി തോമസാണ് കഴിഞ്ഞ 2 തവണയും അവിടെ മത്സരിച്ച് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച ഭൂരിപക്ഷം കുറച്ച് സ്ഥാനാർത്ഥി, യുവ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജെയ്ക്സി തോമസിൻ്റെ പേര് തന്നെ LDF പരിഗണിക്കുന്നു. അവിടെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF ആണ്. ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് LDF അവിടെ മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരും ഇനിയുള്ള കാലം പുതുപ്പള്ളിയിൽ തമ്പടിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരണ വേലകളായിരിക്കും LDF നടത്തുക. BJP യെ സംബന്ധിച്ചും അവിടെ പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ് BJP. കൃത്യമായി ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിപ്പിക്കുന്ന സംഘടനാ സംവിധാനം BJP ക്കുണ്ട്. BJP യുടെയും കരുത്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ പുതുപ്പള്ളിയിൽ ത്രികോണ മത്സരം തന്നെ നടക്കും എന്നുള്ള കാര്യം. വിനോദ് പറഞ്ഞുകൊണ്ടിരുന്നത്, ജയിക്കിന് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് അത് ഇടതുമുന്നണിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ നൽകുമെന്നുള്ള സാഹചര്യമായിരുന്നു. മാത്രമല്ല BJP ക്കും പ്രതീക്ഷകൾ ഏറെയുണ്ട്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഈ വോട്ട് ശതമാനം വർദ്ധിച്ച് കൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ വിനോദ് സൂചിപ്പിച്ചതുപോലെ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ പ്രിയങ്കരനായ അദ്ദേഹം മരണശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞിൽക്കുന്ന പുതുപ്പള്ളി ഈ മറ്റു 2 മുന്നണികൾക്കും എത്രത്തോളം വലിയ വെല്ലുവിളി സൃഷ്ടിക്കും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. തീർച്ചയായും മറ്റ് 2 മുന്നണികളെ സംബന്ധിച്ചും ഉമ്മൻചാണ്ടി പ്രഭാവത്തെ മറികടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ സഹതാപ തരംഗം അവസാനിക്കാത്ത ഒരു കാലം അദ്ദേഹത്തിൻ്റെ ഉണ്ടാകും. ഇതിനെ മറികടക്കാനുള്ള വലിയ പ്രചാരണ വേദകൾ തന്നെ LDFനും BJP ക്കും സ്വീകരിക്കേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഭരണവിരുദ്ധ വികാരം പരമാവധി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈശ്വരവിശ്വാസത്തെ സംബന്ധിച്ച, ഭൂരിപക്ഷ വികാരങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയതാണ്. ഗണപതി നിലയെ സംബന്ധിച്ച കാര്യത്തിൽ കോൺഗ്രസ് കൃത്യമായി ഇടപെട്ടിട്ടില്ല. നിയമസഭയിലടക്കം അവർ സ്പീക്കർക്കെതിരെ പ്രതിഷേധം നൽകിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന മിഥുൻ അയ്യപ്പനിലേക്കാണ്. മിഥുൻ, പുതുപ്പള്ളി നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. 53 വർഷത്തിന് ശേഷം ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരാൾ പുതുപ്പള്ളിയുടെ MLA ആകാൻ പോവുകയാണ്. 5 തിരഞ്ഞെടുപ്പ്, 8 ജനവിധി വരും. മിഥുൻ, നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് മിഥുൻ അവിടെ നിന്ന് പുതുപ്പള്ളി അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപത്ത് നിന്ന് ജനങ്ങളുടെയൊക്കെ വികാരം ഒപ്പിയെടുത്ത, അല്ലെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു ആളുകൾ എന്നുള്ളത് അടുത്തറിഞ്ഞ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. അത് എങ്ങനെ നമുക്ക് ഈ പുതുപ്പള്ളിയുടെ ഒരു ജനവികാരം എങ്ങനെയായിരിക്കും എന്നുള്ളത് എങ്ങനെ വിലയിരുത്താം എന്നുള്ളതാണ്. മാത്രമല്ല 3 മുന്നണികളും ശക്തമായ മത്സരം കാഴ്ചവെക്കും എന്നുള്ളതിലും സംശയമില്ല. ആ
തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും പൂർണ്ണമായും ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് അക്കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഈ സഹതാപ തരംഗം വോട്ടാക്കി മാറ്റാനുള്ള പൂർണ്ണമായിട്ടുള്ള തന്ത്രമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ കല്ലറയ്ക്ക് സമീപമാണ്. ഇവിടെ ആ നിമിഷം മുതൽ ഇത്തരത്തിൽ ഈ ഓരോ ദിവസവും ഇവിടുത്തെ ആളുകളുടെ ഇവിടെ വരുന്ന സന്ദർശകരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ നിരവധി തരത്തിൽ ഈ ഉമ്മൻചാണ്ടി കല്ലറയിലേക്ക് ഒരു തീർത്ഥയാത്ര പോലെ സംഘടിപ്പിക്കുക, അതോടൊപ്പം തന്നെ വിവിധ വിശുദ്ധൻ എന്ന പേര് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിരവധി മധ്യസ്ഥം വഹിക്കണമെന്നുള്ള അപേക്ഷകൾ കൊണ്ടുവരിക, അത്തരത്തിലെല്ലാം പുതുപ്പള്ളിക്കാരുടെയും ഈ കേരളത്തിലുള്ള ഓരോരുത്തരുടെയും സ്നേഹം വലിയ രീതിയിൽ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതാണ്. അതാണ് നമുക്കറിയാം ഏതാണ്ട് 28 മണിക്കൂറോളം എടുത്ത ആ ഒരു യാത്ര, ആ യാത്രയിലെല്ലാം ആ വ്യക്തിയോടുള്ള സ്നേഹവും എല്ലാം വലിയ രീതിയിൽ വ്യക്തമായത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തി പോയിക്കൊണ്ട് അക്കാര്യം തന്നെ ചർച്ച ചെയ്യുക, ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ തന്നെ ചർച്ച ചെയ്യുക, ഉമ്മൻചാണ്ടി എന്ന അവരുടെ പ്രവർത്തനങ്ങളെ അടക്കം ഇത് ചെയ്യുക, പ്രചാരണത്തിൽ കൊണ്ടുവന്ന് നിലനിർത്തുക എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ കൃത്യമായിട്ടുള്ള നയം. നമ്മളിപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇത്ര നേരത്തെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം സജ്ജമാണ്? തെരഞ്ഞെടുപ്പ് ഇത്ര നേരത്തെ വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അതൊരു നല്ല സൂചനയാണ്. വരുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നല്ലത് തന്നെയാണ്. പുതുപ്പള്ളിയെ സംബന്ധിച്ചോളം ഇപ്പോഴും ഈ പുതുപ്പള്ളി കല്ലറയിൽ ഞങ്ങൾ നിൽക്കുമ്പോഴും ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ നിന്നപ്പോഴേ ഇന്ന് ഞാൻ കണ്ടത് കൂടുതലും വിദേശത്ത് നിന്ന് എത്തുന്നവർ നേരെ ഈ കല്ലറയിൽ വന്ന് കണ്ട് ഭൗതിക ശരീരം കാണാൻ ദർശിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കല്ലറയിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുക, തിരികെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും പ്രചാരണത്തിൽ അത് തന്നെയായിരിക്കും പ്രധാന വിഷയമാവുക. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളായിരിക്കുമല്ലോ പുതുപ്പള്ളിയെ വിലയിരുത്തുന്നത്. അദ്ദേഹം 19 വർഷക്കാലം 600 കാലം ചെയ്ത പ്രവർത്തനങ്ങൾ കേരളത്തിലെ വിലയിരുത്തി കഴിഞ്ഞു. ഇപ്പം ഉമ്മൻചാണ്ടി ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം മരിക്കുന്നതിന് മുമ്പ് വരെ കോൺഗ്രസിൻ്റെ സ്വന്തമായിരുന്നു, ഇപ്പം അത് കേരളത്തിൻ്റെ സ്വത്തായി മാറിയിരിക്കുകയാണ്. ഈ പുതുപ്പള്ളി ഒരു കിട്ടാകനി അല്ല എന്നുള്ള തരത്തിലാണ് CPM അടക്കമുള്ള ഒരു അവകാശവാദങ്ങൾ. തീർച്ചയായും പുതുപ്പള്ളി കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും ഷുവർ സീറ്റായിരിക്കുമല്ലോ. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈ നിയോജക മണ്ഡലം പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മാറും. അത് ജനങ്ങൾ ഏറ്റെടുത്തേക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് എത്രത്തോളം സജ്ജമാണ് ഇവിടുത്തെ മണ്ഡലങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ? ഞങ്ങൾ ഇവിടുത്തുകാരല്ല, ഞങ്ങൾ കൊട്ടാരക്കാരാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടേക്ക് നിരവധി കോൺഗ്രസ് നേതാക്കൾ അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കൾ എല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇവിടെ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 5 തെരഞ്ഞെടുപ്പ്, 8 വോട്ടെണ്ണൽ നടക്കും. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ആസന്നമായത്. ഒരു ദൈവിക പരിവേഷം അല്ലെങ്കിൽ ഒരു വിശുദ്ധ പരിവേഷമൊക്കെ ഉമ്മൻചാണ്ടിക്ക് മരണശേഷം പുതുപ്പള്ളിക്കാർ നൽകുന്നൊരു സാഹചര്യത്തിൽ എല്ലാ മുന്നണികൾക്കും കടുത്ത മത്സരം, UDF ഒഴിച്ചുള്ള 2 കടുത്ത മത്സരമായിരിക്കും നേരിടേണ്ടി വരുന്നത് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. മിഥുൻ അയ്യപ്പനും വിനോദുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.